ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോതെസിസ് എന്താണെന്ന് മനസ്സിലാക്കാം. നേരിട്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഇത് കണ്ടുപിടിച്ചത്, ഈ തിയറി ഫോം ചെയ്തത് ജെ എം കെയ്ൻസ് ആണ്. ഇദ്ദേഹമാണ് മാക്രോ എക്കണോമിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഫുൾ നെയിം ജോൺ മെയ്നാർഡ് കെയ്ൻസ്, അതായത് എക്സ്പാൻഷണറി ഫിസ്കൽ പോളിസിക്ക് ഇദ്ദേഹത്തിൻ്റെ വകയാണ് കേട്ടോ. അപ്പോൾ തിയറിലേക്ക് കടക്കാം. ഇതെന്ന് പറഞ്ഞത് ഒരു സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംപ്ഷനാണ്, സൈക്കോളജി പരമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഓക്കെ, ദിസ് തിയറി സ്റ്റേറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംപ്ഷൻ ഇൻ ഷോർട്ട് റൺ, അതായത് ഒരു കൺസ്യൂമറിന് ലഭിക്കുന്ന വരുമാനവും അദ്ദേഹത്തിൻ്റെ കൺസംപ്ഷനും തമ്മിലുള്ള റിലേഷൻ, അതായത് ഷോർട്ട് റണ്ണിലെ ഈ റിലേഷനാണ് ഈ തിയറി സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതായത് ഡയറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷണേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംപ്ഷൻ. അതായത് ഈ തിയറി പ്രകാരം ജെ എം കെയ്ൻസ് പറയുന്നത് ഇൻകവും കൺസംപ്ഷനും തമ്മിൽ, അതായത് ഒരാൾക്ക് ലഭിക്കുന്ന വരുമാനവും അദ്ദേഹത്തിൻ്റെ ഉപഭോഗവും കൺസംപ്ഷനും തമ്മിൽ ഡയറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷണൽ, നേരിട്ടുള്ള ബന്ധമാണുള്ളത്. അതായത് ഇൻകം കൂടിക്കഴിഞ്ഞാൽ കൺസംപ്ഷനും കൂടുന്നു. ഓക്കെ, ഇതാണ് പറയുന്നത്, നേരിട്ടുള്ള അനുപാതം. ഒന്ന് കൂടുമ്പോൾ അടുത്തത് കൂടുന്നതിനാണ് ഡയറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻകം ഇൻക്രീസസ് കൺസംപ്ഷൻ ആൾസോ ഇൻക്രീസ്. ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ പറയുകയാണ്, ഇൻകം കൂടുമ്പോഴത്തേക്ക് കൺസംപ്ഷനും കൂടുന്നു, ബട്ട് ലെസ് ദാൻ പ്രൊപ്പോർഷണേറ്റ്. അതായത് ലെസ് ദാൻ പ്രൊപ്പോർഷണേറ്റ് എന്ന് പറയുന്ന കാര്യം ഈ ഡയഗ്രത്തിൽ, ഈ കാര്യം ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇൻകം കൂടുമ്പോഴത്തേക്ക് കൺസംപ്ഷനും കൂടുന്നു, പക്ഷേ ഇൻകം കൂടുന്നതിൻ്റെ അത്ര തന്നെ കൺസംപ്ഷൻ കൂടുന്നില്ല, അതേ പ്രൊപ്പോർഷനിൽ തന്നെ കൺസംപ്ഷൻ കൂടുന്നില്ല, അത്രേ ഉള്ളൂ. അത് ഇതിൽ ഇത് പറയുമ്പോഴത്തേക്ക് കുറച്ച് കുറച്ച് ക്ലിയർ ആവും. ഇനി അടുത്തത് കൺസംപ്ഷൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ അബ്സല്യൂട്ട് ലെവൽ ഓഫ് ഇൻകം. അത് കൺസംപ്ഷൻ തീരുമാനിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അബ്സല്യൂട്ട് ലെവൽ ഓഫ് ഇൻകം ആണ്, അബ്സല്യൂട്ട് ഇൻകം ആണ്. അത് ഒരാളുടെ വരുമാനം, അബ്സല്യൂട്ട് ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ ടാക്സ് ഡിസ്പോസബിൾ ഇൻകം ഇല്ലേ, അതായത് ഒരാൾക്ക് വരുമാനം ലഭിച്ചാൽ അദ്ദേഹത്തിന് ഡിസ്പോസബിൾ ഇൻകം കൊണ്ടാണ് അദ്ദേഹം കൺസ്യൂം ചെയ്യുന്നത്. ഡിസ്പോസബിൾ ഇൻകം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഡിസ്പോസബിൾ ഗ്ലാസ് എന്ന് പറഞ്ഞില്ലേ, ഉപയോഗിച്ചിട്ട് കളയുന്ന, ഉപയോഗിക്കാവുന്ന, അതായത് ഉപയോഗിച്ച് തീർക്കാവുന്ന, അതായത് അതുപോലെ ഡിസ്പോസബിൾ ഇൻകം എന്ന് വെച്ചാൽ ഉപയോഗിച്ച് തീർക്കാവുന്ന വരുമാനം. അതായത് ഈ ടാക്സ്, ഇതിൻ്റെ ചിലവുകൾ കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് ചിലവുകളല്ല, ടാക്സ് പേയ്മെൻറ്റ്, ഇൻകം ടാക്സ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചിലവാക്കാനുള്ള തുകയ്ക്കാണ് ഡിസ്പോസബിൾ ഇൻകം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം കൺസംപ്ഷൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ അബ്സല്യൂട്ട് ലെവൽ ഓഫ് ഇൻകം, ഇദ്ദേഹത്തിൻ്റെ ഡിസ്പോസബിൾ ഇൻകം ആണ് തീരുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൺസംപ്ഷൻ ഈ ലോ പ്രകാരം. റിയൽ കൺസംപ്ഷൻ ഈസ് എ സ്റ്റേബിൾ ഫങ്ഷൻ ഓഫ് റിയൽ ഡിസ്പോസബിൾ ഇൻകം. അതായത് റിയൽ കൺസംപ്ഷൻ എന്ന് പറയുന്നത് ഈ ഡിസ്പോസബിൾ ഇൻകത്തിൻ്റെ ഒരു സ്റ്റേബിൾ ഫങ്ഷനാണ്, ഇപ്പോൾ പറഞ്ഞ പോലെ. ഓക്കെ, ഡിസ്പോസബിൾ ഇൻകം മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തത് എ പി സി, അതായത് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. എ പി സി, എം പി സി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാവുന്നതാണ്. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഈസ് ദ റേഷ്യോ ഓഫ് കൺസംപ്ഷൻ ടു റിയൽ ഡിസ്പോസബിൾ ഇൻകം. അതായത് എന്താണ് റിയൽ ഡിസ്പോസബിൾ ഇൻകവും ഏതായിട്ടുള്ള റേഷ്യോ, കൺസംപ്ഷനും റിയൽ ഡിസ്പോസബിൾ ഇൻകം തമ്മിലുള്ള റേഷ്യോ ആണ് ഇവിടെ എ പി സി ആയിട്ട് സൂചിപ്പിക്കുന്നത്, ആവറേജ് പ്രൊപ്പൻസിറ്റി കൺസ്യൂം ആയിട്ട് സൂചിപ്പിക്കുന്നത്. പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് വെച്ചാൽ കൺസ്യൂം ചെയ്യാനുള്ള, സാധനങ്ങൾ മേടിക്കാനുള്ള പ്രവണത, അത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ കണ്ടാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അടുത്തത് എം പി സി ഡിക്ലൈൻസ് ആസ് ഇൻകം റൈസസ്. അതായത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം കുറയുന്നു, ഇൻകം കൂടുന്നതോടൊപ്പം മാർജിനൽ പ്രൊപ്പൻസിറ്റി കുറയുന്നു. അത് ഈ ഇത് ഇത് പറയുമ്പോഴത്തെ കറക്റ്റ് മനസ്സിലാവും. അതായത് മാർജിനൽ പ്രൊപ്പൻസിറ്റി വെച്ചാൽ എക്സ്ട്രാ ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് എത്ര കൺസ്യൂം ചെയ്യുന്നു, അതാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ഓക്കെ, അത് കുറയുന്നു, ഇൻകം കൂടുമ്പോൾ എം പി സി കുറയുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. അത് 20,000 രൂപ വരുമാനം ലഭിച്ചാക്കി 25,000 രൂപ ലഭിക്കുമ്പോഴത്തേക്ക് 5,000 രൂപ എക്സ്ട്രാ ലഭിച്ചില്ലേ, ആ 5,000 രൂപയിൽ എത്ര ചിലവ്, എത്ര ചിലവാക്കി, അതാണ് എം പി സി എന്ന് പറയുന്നത്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ആ 5,000 രൂപയിൽ നിന്ന് അത് ഇൻകം കൂടുമ്പോഴത്തേക്ക് എം പി സി കുറയുന്നതാണ് പറയുന്നത് ഈ തിയറി പ്രകാരം. ഇത്രയാണ് തിയറി. ഇനി ഈ ഡയഗ്രാം കൂടെ പറയുമ്പോഴത്തേക്ക് തിയറി കംപ്ലീറ്റ് ആവുകയാണ്. അതായത് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. വൈ ആക്സിൽ കൺസംപ്ഷൻ, കൺസ്യൂമറിൻ്റെ ഉപഭോഗം, എക്സ് ആക്സിൽ ഡിസ്പോസബിൾ ഇൻകം. നേരത്തെ പറഞ്ഞില്ലേ ഇത് ഇതിൽ കാണിക്കുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ലൈൻ കണ്ടോ. അതായത് ഈ ലൈൻ പറയുന്നത് സി ഈസ് ഈക്വൽ ടു ബി പ്ലസ് വൈ. അത് ബി, ഇവിടെ സി എന്ന് പറഞ്ഞാൽ കൺസംപ്ഷനാണ്, വൈ ഇൻകം. അതായത് ഇൻകവും കൺസംപ്ഷനും കൂടെ തുല്യമായി വരുന്ന ലൈനാണിത്. ഇങ്ങനെ ഒരിക്കലും വരത്തില്ല. ഒരാൾക്ക് കിട്ടുന്ന വരുമാനം 20,000 രൂപ വരുമാനം കിട്ടി, 20,000 രൂപ ചിലവാക്കത്തില്ല, കുറച്ച് സേവ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരിക്കലും വരത്തില്ല, ഇത് ഇങ്ങനെയാണ് വരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ ബി എന്ന് പറയുന്നത് എം പി സി ആണ്. എം പി സി ഇൻകവും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് അത് സിക്ക് തുല്യമായിട്ട്, അതായത് കൺസംപ്ഷൻ, അതായത് ഇൻകവും കൺസംപ്ഷനും തുല്യമായി വരുന്നു. അതായത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ രേഖ ഇങ്ങനെ പോകും.
ആ ലൈൻ ആ കർവ് ഇങ്ങനെ പോകും. പക്ഷേ ഇതാണ് കൺസ്യൂമറിൻ്റെ ആ കൺസംപ്ഷൻ ലൈൻ, അതായത് ഈ ലൈൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് വരുമാനം ലഭിക്കുന്നതിന് മുമ്പും ഇദ്ദേഹത്തിന് കൺസംപ്ഷൻ ഉണ്ടല്ലോ, അതായത് ഇവിടെ കൺസംപ്ഷൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സീറോ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല, അത് വരുമാനം ലഭിക്കുന്നതിന് മുമ്പും ഇദ്ദേഹത്തിന് ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ, ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ അവിടെ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കൺസംപ്ഷൻ ഫംഗ്ഷൻ്റെ ലൈൻ. ഓക്കെ, അപ്പോൾ ഈ ലൈൻ വന്ന് ഈ ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ടോ, ഇതിൻ്റെ ഇക്വിലിബ്രിയം ആണെന്ന് പറയാം. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഇക്വിലിബ്രിയം. അപ്പം ഇദ്ദേഹം ഇവിടെ ഒ ക്യു, ഇവിടെ കൺസംപ്ഷൻ ഒ പി എന്ന് കൊടുക്കാം. അതായത് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ കൺസംപ്ഷൻ ഒ ക്യു എന്ന ഇൻകം, ഒ പി എന്ന കൺസംപ്ഷൻ നടത്തി, ഇദ്ദേഹം ഇക്വിലിബ്രിയത്തിലെത്തി. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കൺസംപ്ഷൻ ഇൻകം വീണ്ടും കൂടുകയാണ്. ഇൻകം കൂടുമ്പോഴത്തേക്ക് ഇതല്ലേ ഇദ്ദേഹത്തിൻ്റെ കൺസംപ്ഷൻ ലൈൻ, അതായത് ഇൻകം വീണ്ടും കൂടുമ്പോഴത്തേക്ക് ഇങ്ങോട്ടല്ലേ പോകണത്, കണ്ടോ ഇൻകം ഇത്രയും കൂടിയെന്ന് വെക്കുക, ഒ ക്യു വണ്ണിലേക്ക് ഇൻകം കൂടിയെന്ന് വെക്കുക. പക്ഷേ കൺസംപ്ഷൻ കൂടി നോക്കുക, ഇത്രയും ഡിസ്റ്റൻസ് കൂടിയപ്പോഴത്തേക്ക് ഒ പി വൺ, ഇത്രയും ഡിസ്റ്റൻസ് മാത്രമാണ് എന്ത് കൂടിയിരിക്കുന്നത്, കൺസംപ്ഷൻ കൂടിയിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ബട്ട് ലെസ് ദാൻ പ്രൊപ്പോർഷണറ്റ്, അതായത് ഇൻകം കൂടുമ്പോഴത്തേക്ക് കൺസംപ്ഷനും കൂടുന്നു. ഇൻകം ഇൻക്രീസസ്, കൺസംപ്ഷൻ ആൾസോ ഇൻക്രീസസ്, ബട്ട് ലെസ് ദാൻ പ്രൊപ്പോർഷണറ്റ്. അതായത് ഇൻകം കൂടി അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, കൺസംപ്ഷനും കൂടി. ഇൻകം ഇവിടെ നിന്ന് ഇവിടെ വരെ കൂടിയപ്പോൾ കൺസംപ്ഷൻ ഇവിടെ നിന്ന് ഇവിടം വരെ കൂടി. പക്ഷേ ഇൻകം കൂടിയ അത്രയും ഇത്രയും എന്ത് കൂടിയില്ല, കൺസംപ്ഷൻ കൂടിയില്ല എന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇതെന്ന് പറയുന്നത്, എന്താണ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറെയും കൺസംപ്ഷൻ ലൈനുകൾ ഇങ്ങനെ വരയ്ക്കാം കേട്ടോ, വേറെയും കൺസംപ്ഷൻ ലൈനുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. സി എഫ് ത്രീ, കൺസംപ്ഷൻ ഫങ്ക് ത്രീ. ഓക്കെ, ഇതൊക്കെ കൺസ്യൂമറിൻ്റെ കൺസംപ്ഷൻ കൂടിക്കൂടി പോയി കഴിഞ്ഞാൽ ഈ കൺസംപ്ഷൻ ഫങ്ഷൻ്റെ ലൈൻ മേലോട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, കൺസംപ്ഷൻ കൂടിക്കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ തീരയുടെ കാതലായിട്ടുള്ള ഭാഗം ഇതാണ്. ഇതാണ് ഇൻകം ഇൻക്രീസസ്, കൺസംപ്ഷൻ ആൾസോ ഇൻക്രീസസ്, ബട്ട് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ്. അതായത് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ആണ് ഇത് എന്ത് വർദ്ധിക്കുന്നത്, കൺസംപ്ഷൻ വർദ്ധിക്കുന്നത് എന്നാണ് ജെ എം കെയ്ൻസ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, ഇതാണ് അബ്സലൂട്ട് ഇൻകം ഹൈപ്പോതെസിസ് പ്രകാരം ജെ എം കെയ്ൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.